നമുക്ക് എന്തായാലും അവരുടെ ഇനി നരേന്ദ്രമോദിയുടെ വാക്കുകളിലേക്ക് കൂടി പോകേണ്ടത് യുപിയിൽ തന്നെയാണ്. ഉത്തർപ്രദേശിനെ ചുറ്റിപ്പറ്റി കൃത്യമായിട്ട് പ്രചാരണം കൂടുതൽ ആളിക്കത്തുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ വിഷയമാണ് പറയുന്നതെങ്കിൽ രാമക്ഷേത്രം ആളിക്കത്തിക്കുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. രാംലലയ്ക്കെതിരെ കോൺഗ്രസും എസ് പിയും നിൽക്കുകയാണ് എന്ന് ജനങ്ങളിലോട് പറയുകയാണ്, അത് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു എങ്ങാനും ഇന്ത്യ സഖ്യം ജയിച്ചാൽ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് രാമക്ഷേത്രം തകർക്കും എന്ന് തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവനയിലേക്ക് പലപ്പോഴും മലയാളത്തിലൊക്കെ പറയാറുണ്ട് ഈ പൂഴിക്കടകൻ എന്നുള്ള മട്ടിലേക്ക്. ഒരു പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമായ ഒരു സ്ഥലം, അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഇനി ഇന്ത്യ മുന്നണിയാണ് വരുന്നത്. അവിടെ എസ് പിയും കോൺഗ്രസും ചേർന്നാണ് യു പിയിൽ ജയിക്കുന്നതെങ്കിൽ അവർ ബുൾഡോസർ വെച്ച് തകർക്കുമെന്നാണ്, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കില്ലെന്നോ അല്ലെങ്കിൽ അതിന് വേണ്ട പരിഗണന കിട്ടില്ല എന്നല്ല ഒരു പ്രധാനമന്ത്രി പറയുന്നത്. ബുൾഡോസർ വെച്ച് തകർക്കും, അവിടെ യോഗിയാണ് മുഖ്യമന്ത്രി എന്ന് ആലോചിക്കണം. ആ സ്ഥലത്താണ് സെൻസിറ്റീവായ ഒരു പ്രസ്താവനയാണ് ആ നടത്തിയിരിക്കുന്നത്. രാംലല്ല തിരികെ ടെന്റിലേക്ക് പോകേണ്ടി വരും, ടെന്റിൽ തന്നെ ഇരിക്കേണ്ടി വരും രാംലല്ല എന്ന് പറയുന്നിടത്ത് അതൊരു വല്ലാത്ത ഒരു വികാരം. എനിക്ക് തോന്നുന്നു ഈ നേരത്തെ നമ്മൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലെ ആത്മവിശ്വാസവും നരേന്ദ്രമോദി രണ്ടുപേരെയും നമ്മൾ പൊളിറ്റിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു ഞങ്ങൾ ജയിക്കും എന്ന് ആത്മവിശ്വാസത്തോട് പറയുമ്പോൾ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി അവിടെ അനായാസമായി യു പിയിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലെ ഘട്ടത്തിലൊക്കെ യു പിയിൽ ഞങ്ങൾ 80 സീറ്റുകളും നേടും എന്നൊക്കെയുള്ള മട്ടിലായിരുന്നു, അല്ലെങ്കിൽ പരമാവധി സീറ്റുകൾ നേടും എന്നുള്ള മട്ടിലായിരുന്നു. പക്ഷേ യു പിയിലെ സ്ഥിതി അങ്ങനെ അല്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എസ് പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനൊരു ഒരു കൂടുതൽ ഒരു ഒരു ശക്തി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചാരണത്തിൽ നിന്ന് പുറത്തു വരുന്ന ചില വൈബുകളുണ്ട്. അത് തന്നെയാണോ പ്രധാനമന്ത്രിയെയും ബി ജെ പിയെയും ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് മാത്രമല്ല അഖിലേഷ് യാദവിന്റെ എസ് പിയും ബുൾഡോസർ കൊണ്ടുവരും, ഈ ബുൾഡോസർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ യോഗിയെ നോക്കൂ എന്ന് കൂടി മോദി. അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉത്തർപ്രദേശിലെല്ലാം ബുൾഡോസർ പ്രധാനമായും ഉപയോഗിച്ചത് അനധികൃത കെട്ടിടങ്ങൾ എന്ന പേരിൽ മുസ്ലിം ആളുകളുടെ മുസ്ലിം വിഭാഗത്തിന്റെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അവരുടെ കടകളോ ഇതൊക്കെ പൊളിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഉന്നയിച്ചതെന്നുള്ളത്, അല്ലെങ്കിൽ ഉപയോഗിച്ചത് എന്നുള്ള ഒരു വലിയ ആരോപണമോ അല്ലെങ്കിൽ അത്തരം വലിയ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോദി നൽകുന്ന ഒരു സന്ദേശം കൃത്യമായി ഉത്തർപ്രദേശിൽ ഒരു കാരണവശാലും മുസ്ലിം വോട്ടുകളിലേക്ക് ബി ജെ പിക്ക് ലഭിക്കില്ലെങ്കിൽ ഹിന്ദു വോട്ടുകളിലേക്ക് ഒരു ഏകീകരണം ഉണ്ടാക്കുക, അതിനുവേണ്ടി രാമനെ തന്നെ ഉപയോഗിക്കുക, രാമനെ തന്നെ ഉപയോഗിക്കുക എന്നതിനപ്പുറത്ത് രാമനെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമുക്ക് തോന്നും യു പി എ പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അയോധ്യ നിൽക്കുന്ന ഒരു സ്ഥലത്ത് രാമക്ഷേത്രത്തിനൊക്കെ വലിയ പ്രാധാന്യമില്ലേ, അല്ലെങ്കിൽ അത് യു പിയിലെ വലിയ വികാരമായി മാറില്ലെന്നൊക്കെ. പക്ഷേ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ അല്ല, ചരിത്രം പരിശോധിച്ചാൽ അയോധ്യ നിൽക്കുന്നത് യു പിയിലാണെങ്കിലും ഈ ഫൈസാബാദ് പോലും പലപ്പോഴും ബി ജെ പിക്ക് അങ്ങനെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം പോലുമല്ല ഈ അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് അടക്കം. അതോടൊപ്പം തന്നെ അവിടെ ഇതിനെതിരെ ജയ് ശ്രീറാം വിളിക്കെതിരെയൊക്കെ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രഭാകരന്റെ വിശകലനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴും ഈ പഴയ രാമക്ഷേത്ര ആദ്യ ഘട്ടവുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തെ ഈ ഘട്ടവുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. അതായത് ആ സമയത്ത് അത് ബി ജെ പിക്ക് ഗുണകരമായിരുന്നില്ല തുടക്കത്തിൽ എന്നുള്ള ഏകദേശം അത് അതിനോട് തന്നെ ഈ ഇത്തവണത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെയും വിലയിരുത്തിക്കൊണ്ടുള്ള ചില വിമർശനങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ബി ജെ പി അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കുമോ? അതുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂഴിക്കടക്കൻ എന്ന രീതിയിൽ രാംലല്ല ടെന്റിലിരിക്കേണ്ടി വരും, ബുൾഡോസർ കൊണ്ട് ക്ഷേത്രം തകർക്കും എന്ന രീതിയിലേക്കൊക്കെ ഒരു പരാമർശം വളരെ ശക്തമായിട്ട്. കഴിഞ്ഞ ദിവസം രണ്ട് ദിവസത്തെ കൃത്യമായി നരേന്ദ്രമോദിയുടെ പ്രസ്താവന നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, സി എ എ എതിർക്കാൻ തകർക്കാൻ ആർക്കാണ് കഴിയുക, വെല്ലുവിളി ഉയർത്തുകയാണ്, അങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുമോ എന്നുള്ള വെല്ലുവിളി ഉയർത്തുന്നു. സി എ യുടെ വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ആരും അങ്ങനെ കയറി കുത്തുന്നില്ല, അവരാരും അങ്ങനെ അഭിപ്രായ പ്രകടനം അത് ചർച്ചയാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് ചർച്ചയാവുന്നില്ലെങ്കിൽ അടുത്ത വിഷയം നേരെ രാംലല്ല വിഷയത്തിലേക്ക്. ഈ രണ്ട് വിഷയത്തിലും പ്രകോപനം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണം അത് ബി ജെ പി ഈ അഞ്ചാം ഘട്ടത്തിൽ കൃത്യമായി നടത്തുന്നു. ഈ കഴിഞ്ഞ ഒരു നാല് ഘട്ടം എടുത്തു നോക്കുമ്പോൾ ഈ അഞ്ചാം ഘട്ടത്തിൽ ആ ഒരു ഒരു പ്രകോപനം ഉണ്ടാക്കുക പരമാവധി എന്നുള്ള ഒരു വിഷയത്തിലേക്ക്. അതും പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം വേർതിരിവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ, കൃത്യമായ വർഗീയ വിഷയങ്ങൾ തന്നെ എടുത്തു തന്നെയാണ്. देश जब आजादी का आंदोलन कर रहा था ना और देश के टुकड़े करने की बात आती थी तो देश का हर व्यक्ति का नहीं नहीं यार देश के टुकड़े थोड़े होते हैं, देश के टुकड़े होते होते हैं, हो गए कि नहीं हो गए, इन्होंने कर दिया कि न कर दिया, ये किसी भी हद तक जा सकते हैं जी, इनका ट्रैक रिकॉर्ड ही ऐसा है, इनके लिए देश वेश कुछ नहीं है भाई, उनके लिए तो उनका परिवार और पावर यही उनका खेल है,
सपा कांग्रेस वाले सरकार में आए तो रामलला को फिर से टेंट में भेजेंगे और मंदिर पर बुलडोजर चलवा देंगे। क्या योगी जी से यही सीखना है क्या? अरे जरा योगी जी से ट्यूशन लो, बुलडोजर कहां चलाना कहां नहीं चलाना। ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്, ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാന ഒരു കേന്ദ്രമായി ഇപ്പോൾ കരുതപ്പെടുന്ന അയോധ്യയിലെ രാംലല്ല ക്ഷേത്രത്തിന് മുകളിലൂടെ SPയും കോൺഗ്രസും വന്നു കഴിഞ്ഞാൽ ബുൾഡോസർ പ്രയോഗിക്കുമെന്നുള്ളത്, അങ്ങനെ ഒരു വാക്കുകളിലേക്ക് ഒരു പ്രധാനമന്ത്രി മാറണമെന്നുണ്ടെങ്കിൽ വികസന അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ BJP ഇതുവരെ വെക്കുന്ന മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ സാധ്യമാക്കി ഇത്രകാലം ടെന്റിൽ വെച്ചിരുന്ന രാംലല്ലയെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു വൈകാരിക വിഷയമാണ്, അവർക്ക് പറയാം, അതിന് അധികാരമുണ്ട്. പക്ഷേ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നാൽ ഉത്തർപ്രദേശിൽ അപ്പോഴും യോഗി തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് ആലോചിക്കണം. യോഗി മുഖ്യമന്ത്രി ആയിരുന്നാലും ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളിലേക്ക് കോൺഗ്രസും SPയും വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ രാംലല്ല ക്ഷേത്രത്തിന് മുകളിലൂടെ ബുൾഡോസർ പോകും എന്ന തരത്തിലേക്ക് സാധാരണ ഹിന്ദു മതവിശ്വാസികളെ, അല്ലെങ്കിൽ രാംലല്ല വിശ്വാസമുള്ളവരൊക്കെ വൈകാര്യത ഉണർത്തുന്ന ഇന്ത്യ സഖ്യം എന്ന് കൂടി പറയുന്നു. അമിത്ഷായും ഈ ചടങ്ങിനകത്ത് ഉണ്ടായിരുന്നു. അമിത്ഷാ കോൺഗ്രസിനെതിരെയും ഇന്ത്യ സഖ്യത്തിനെതിരെയും വളരെ രൂക്ഷമായിട്ടാണ് അമിത്ഷാ സംസാരിക്കുന്നത്. അമിത്ഷായുടെ വാക്കുകളിലൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് ചെയ്യാം. ദേശ് കോ ലൂട്ടനെ കാ കാം കിയാ ഹൈ പർ അബ് യേ വിരോധ കർ രഹേ മൈ അഭി ഭി കഹ കർ ജാതാ ഹൂ രാഹുൽ ബാബ കാൻ ഖോൽ കർ സുൻ ലോ जिन जिन लोगों ने भ्रष्टाचार किया है सबको जेल की सलाखों के पीछे डालने का काम नरेंद्र मोदी सरकार करने वाली है। भाइयों बहनों, यूपी का विकास नरेंद्र मोदी जी के नेतृत्व में हुआ, ढेर सारे काम അമിത് ഷായുടെ പ്രതികരണം കൂടി. കോൺഗ്രസിനെതിരെയുള്ള വിമർശനം, ഇന്ത്യ സഖ്യത്തിനെതിരെയുള്ള വിമർശനം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CAA കഴിഞ്ഞു, അതിനുശേഷം രാമക്ഷേത്രം തന്നെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മുൻപാകെ വയ്ക്കുക. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഒരൊറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കൃത്യമായ രീതിയിൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു സംശയം ഇന്ത്യയ്ക്ക് സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ടാകുന്നുണ്ട് രാഷ്ട്രീയപരമായി എന്നുകൂടിയാണ്. അതിനകത്ത് ഒരു പോസിറ്റീവായ രാമക്ഷേത്രം വെച്ചുകൊണ്ട് BJP ഇതുവരെ നടത്തിയ ഒരു പോസിറ്റീവായ പൊളിറ്റിക്സ് ഉണ്ട്. ഇതിൽ ഞങ്ങളുടെ അജണ്ടയായിരുന്നു, നേരത്തെ തന്നെ ഇത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി പ്രഖ്യാപിച്ചതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് മറ്റെന്തെല്ലാം ആരെല്ലാം എതിർത്താലും നേരത്തെ തന്നെ BJP പ്രഖ്യാപിച്ചതാണ്. അങ്ങനെയാണ് BJP വോട്ട് തേടിയതും. അങ്ങനെ വോട്ട് തേടിയ ഒരു പാർട്ടിക്ക് അവരുടെ പ്രഖ്യാപനം നടപ്പാക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ നടപ്പാക്കേണ്ടതാണ്, അതിനാണ് അവർക്ക് വോട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നടപ്പാക്കാൻ ഞങ്ങൾ അത് ടെന്റിൽ നിന്ന് രാമനെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിലേക്ക് വെച്ചു. പക്ഷെ അത് ആ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഇതുവരെ ആ തരത്തിലെ പോസിറ്റീവ് പൊളിറ്റിക്സ് ആലോചിക്കുന്നത്. BJP സംബന്ധിച്ച് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഇതുവരെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു പൊളിറ്റിക്സിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വീണ്ടും ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ ഞങ്ങൾ പുതുതായി നിർമ്മിച്ച ഒരു ക്ഷേത്രം, ആ ക്ഷേത്രം തകർക്കാൻ പോവുകയാണ്, ആ ക്ഷേത്രം തകർക്കാൻ പോകുന്നത് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ പോവുകയാണ്. ഈ ബുൾഡോസർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? അത് യോഗി ബുൾഡോസർ ഉപയോഗിച്ചത് കണ്ടുപിടിക്കും. യോഗിയുടെ ട്യൂഷൻ എടുക്കാനാണ് പറയുന്നത്. ഇവർക്ക് എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കേണ്ട എന്നത് അറിയണം. എവിടെ ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോൾ യോഗി എവിടെയാണ് ഉപയോഗിച്ചത് എന്നുള്ള ചോദ്യമുണ്ട്. യോഗി ഉപയോഗിച്ചത് ഹിന്ദു മതക്കാരോട് പറയുകയാണ്, യോഗി ഉപയോഗിച്ചത് പ്രധാനമായും മുസ്ലിം മതവിഭാഗങ്ങളുടെ കെട്ടിടങ്ങൾക്ക് നേരെയാണ്, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെയാണ്, അവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ്. ആ തരത്തിലേക്കാണ് ബുൾഡോസറുകൾ ഉപയോഗിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ ബുൾഡോസർ ഉപയോഗിക്കാൻ പോകുന്നത് രാമക്ഷേത്രത്തിന് മുകളിലേക്കാണ് എന്നുള്ള ചില തീർച്ചയായും അതിവൈകാരികത. യോഗിയിൽ നിന്ന് നിങ്ങൾ ട്യൂഷൻ എടുക്കൂ, എവിടെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ യോഗിയിൽ നിന്ന് പഠിക്കൂ എന്നുകൂടി പറയുന്നു.